അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്ക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാ? ശിവനേ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ലോഗായിട്ടാണ്. ഞങ്ങൾ കോട്ടക്കുന്നിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാനും ഉപ്പയും ഉമ്മയും ബ്രദറിൻ്റെ വൈഫും പിന്നെ എൽഹം ബേബിയും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടക്കുന്നിലേട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ, ദയവായിട്ട് കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. മലപ്പുറം കോട്ടക്കുന്നിലേക്ക് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും പോകുന്നത്. അപ്പോൾ കുറേ മുന്നേ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിപ്ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെയുള്ള ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് കേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അതിങ്ങനെ കയറി പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും, ഇരുട്ടൊക്കെ ആകുമ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഒരു നല്ല രസമായിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഇരുട്ട് തന്നെയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ ഫ്ലാഷ് ഓണാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നൌഷാദ് എന്ന് പറഞ്ഞിട്ട്, അവനൊക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇറ്റ്സ് മീ നൌഷാദ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് അവൻ്റെ ചാനലിൽ കോട്ടക്കുന്നിൽ പോയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ കോട്ടക്കുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഗുഹയിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഫോറസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മൃഗങ്ങളും പിന്നെ അതുപോലെ അവരുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കൊടുത്തിട്ട് ഒരു കാടിനുള്ളിലേക്ക് വന്ന ഒരു എഫക്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുക. എൽഹം ബേബിക്ക് ഈ കടുവയെ കണ്ടിട്ട് അതിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് സിപ്പ് ലൈനിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിലേക്ക് വന്നിരിക്കുകയാണ്. സിപ്പ് ലൈനിൽ വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ 100 rupees ആയിട്ടാണ് തോന്നുന്നത്. രണ്ട് സൈഡിലും കൂടി പോവുകയാണെങ്കിലാണ് 200 രൂപ. എനിക്ക് സ്കൈ സൈക്ലിംഗ് ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ കമ്പനിക്കാരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പേടിയും ചടപ്പും കാരണം ഞാൻ പിന്നെ അതിൽ ചെയ്തില്ല. സിപ്പ് ലൈനിൽ കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു കിളി പോയ പോലെ ആയതുകൊണ്ട് പിന്നെ മറ്റേ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. മുന്നേ വയനാട്ടിൽ പോയിട്ടുള്ള വ്ളോഗ് ചെയ്തപ്പോൾ അതിൽ ഞാൻ സിപ്പ് ലൈനിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കയറാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉമ്മയിപ്പി അയച്ചില്ല. കാരണം എന്താ വെച്ചാൽ, ഈ അതിൽ കയറിയിട്ട് വെറുതെ സൗണ്ട് ഇട്ട് കരയാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ചെയ്തത്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ കമ്പനിക്ക് ആളുള്ളത് കൊണ്ട് തന്നെ കയറാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കയറിയതാണ്. അവിടെ കയറി ഹെൽമെറ്റും ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് ആകെക്കൂടെ പേടിയാകും. ഈ ഒരു ഒരു കമ്പിമൽ ഒരു കയറ് പോലെ ഒരു സാധനത്തിൽ മേലാണ് തൂങ്ങി പോകുന്നത്. അപ്പോൾ ഇതെങ്ങാനും പൊട്ടി വീണാൽ എന്താകും അവസ്ഥ? അതാണ് എനിക്ക് ഭയങ്കര, ഈ ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുമായിരുന്നു.
ഞാനും ബ്രദറിന്റെ വൈഫും പിന്നെ അതുപോലെ അവളുടെ കസിനും ആണ് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ നിൽക്കുന്നവരുടെ അടുത്ത് ഫോണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ബാക്കി വീഡിയോസൊക്കെ താഴെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പോകുമ്പോഴേ ആ പേടിയുള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് എത്തിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സെൻറ്ററിലൊക്കെ എത്തിയപ്പോൾ പ്രശ്നമില്ലായിരുന്നു. അവിടുന്ന് ആ സ്റ്റാർട്ടിങ്ങാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് എനിക്ക് തുടങ്ങാനേ പറ്റില്ലായിരുന്നു. എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടിയിട്ട് ഞാനില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോരാനൊക്കെ നിന്ന്. പിന്നെ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ പിന്നെ അങ്ങനെ കയറിയെന്നേ ഉള്ളൂ. ഇതിൽ കയറി കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴാണ് പിന്നെ മറ്റുള്ളവർ ചോദിച്ചത് എന്നിട്ട് എനിക്ക് ഞാൻ സൈക്കിളിന് കയറേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇത്ര പേടിക്കാനും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്കതിൽ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവരാരും കൂടെ ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. എനിക്ക് ഇങ്ങനത്തെ റൈഡുകളിലൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കൂടിയിട്ട് ഞാനതിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങോളം ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും. പേടിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ കയറും. ഇതുപോലെ കമ്പനിക്കൊക്കെ ആരുണ്ടെങ്കിലും നല്ല രസമാണല്ലോ കയറാനായിട്ട്. ഇപ്പം നമ്മൾ പുന്നൊക്കെ എന്താണ് ഈ ചെറിയ കുട്ടികളായിരുന്ന സമയത്തൊക്കെ ഈ നാട്ടിൽ പൂരം അതുപോലെ ഈ എക്സ്പോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ മറ്റേ ഈ യന്ത്രവുഞ്ഞാല അതുപോലെ മറ്റേ തോണി പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതിലൊക്കെ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ ഒരു സാധനമല്ലേ ഇതിൻ്റെ വലുതുണ്ടായിരുന്നു, ഈ വലിയ ആളുകളൊക്കെ കയറുന്നത്, ഇത് കുട്ടികൾ കയറുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഭയങ്കര സൗണ്ട് ഇട്ടിട്ട് നിലവിളിക്കൽ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇതുപോലെ രണ്ട് ഫ്ലാസ്കിലായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് അവിടുന്ന് വാങ്ങിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഗൾഫിലുള്ള സമയത്ത് ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോഴേ ഫ്ലാസ്കിൽ ചായയൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട്. അതുപോലെ പുറത്ത് പോയിട്ട് ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറാണ് പതിവ്. ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കുമ്പോഴേ ലഹം ബേബി പുല്ലൊക്കെ പറിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് തരുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിലേക്ക് കയറാനായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഗൾഫിലത്തെ മിറാക്കിൾ ഗാർഡൻ കണ്ടതുകൊണ്ടും പിന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല എന്ന് തോന്നിയത് കൊണ്ടും ഞങ്ങൾ അതിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുള്ളിൽ എന്തൊക്കെ വേറെ എന്തൊക്കെയോ മരുഭൂമി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വ്ളോഗിൽ കണ്ടതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞങ്ങളതിൽ കയറാൻ നിന്നിട്ടില്ലായിരുന്നു. പിന്നെ അതിലൊക്കെ കയറിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളവിടെ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.